അസ്സലാമലൈക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് നമ്മുടെ ചാപ്റ്റർ അഥവാ രാസമാറ്റം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതിൽ രണ്ട് ചേഞ്ചാണ് നമ്മൾ പഠിച്ചത് രണ്ട് മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാ മാറ്റം എന്ന് പറഞ്ഞാട്ടെ ഓക്കെ ഒന്ന് രാസമാറ്റം അല്ലേ രാസമാറ്റം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്താണോ പറഞ്ഞത് അഥവാ ഒരു പദാർത്ഥം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക മറ്റൊരു പദാർത്ഥമായിട്ട് മാറുക അല്ലേ അവിടെ എന്താണ് അവിടെ പുതിയ ഒരു തന്മാത്രകളാണ് എന്ത് ചെയ്യുന്നത് ഉടലെടുക്കുന്നത് അല്ലേ ഓക്കെ ഫിസിക്കൽ ചേഞ്ച് അഥവാ അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥം മാറുകയും അത് വീണ്ടും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും അവിടെ തന്മാത്രകൾ തമ്മിൽ എന്താ അവരുടെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ അഥവാ ക്രമീകരണത്തിലാണ് അവർക്ക് എന്താ ഉണ്ടാവുന്നത് മാറ്റം ഉണ്ടാവുന്നത് അതുകൊണ്ട് നമുക്ക് പഴയ അവസ്ഥയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ തിരിച്ചു മാറ്റാൻ പറ്റും അല്ലേ അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പരീക്ഷണമാണ് നോക്കാൻ പോകുന്നത് കയ്യിൽ രണ്ട് ബീക്കർ ശ്രദ്ധിക്കുക രണ്ട് ബീക്കർ എടുക്കുക ആ രണ്ട് ബീക്കറിലും തുല്യ അളവിൽ എന്ത് ചെയ്യുക നമ്മൾ വെള്ളം ജലം നിറക്കുക ഓക്കെ രണ്ടിതിൽ എന്താണ് തുല്യ അളവിൽ എന്ത് നിറക്കുക ജലം നിറക്കുക ഓക്കെ രണ്ടിതിൽ എന്താണ് തുല്യ അളവിൽ എന്താണ് ജലമാണ് ടീച്ചർ നിറച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് സോഡിയം എന്ന് പറയുന്ന ലോഹം എന്ന ബീക്കറിലേക്ക് സോഡിയം ഇടുക ഒരു ബീക്കറിൽ നമ്മൾ സോഡിയം എന്ന് പറയുന്ന ലോഹം ഇട്ടു എ എന്ന് പറയുന്ന ബീക്കറിൽ നമ്മൾ സോഡിയം എന്ന് പറയുന്ന ലോഹം ഇട്ടു ബി എന്ന് പറഞ്ഞതിൽ എന്താണ് പിന്നെ ജലം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് അഥവാ ജലവും സോഡിയം ആയിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും ഒരു വാതകം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ ജലം ഇതിലേക്ക് ഇട്ടാലും കുമിള പോരെ എന്ത് ചെയ്യും ഈ ഇതിലുള്ള ഇതിലെന്ത് ഇങ്ങനെ പൊന്താൻ തുടങ്ങും ഓക്കെ സോഡിയം ലോഹം ഇട്ടത് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത് കുമിള പൊങ്ങുന്നത് അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടിലും ഫിനോഫ്തലിൻ എന്താണ് ഓക്കെ രണ്ട് ബീക്കറിൽ നമ്മള് രണ്ട് തുള്ളി എന്താണ് ഫിനോഫ്തലിന് ചേർത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സോഡിയം ഇട്ട ഇതിലാണ് എന്ത് കളർ ഉണ്ടാവുക പിങ്ക് കളർ ഉണ്ടാവുക ഓക്കെ അഥവാ എ എന്ന ബീക്കറിന്റെ കളർ എന്തായി മാറി പിങ്ക് ആയിട്ട് മാറി ബിയിലെ കളറിൽ വെള്ളത്തിന്റെ കളർ തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബി എന്ന ബീക്കറിൽ സോറി എ എന്ന ബീക്കറിൽ പിങ്ക് നിറം നൽകാൻ എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന ബീക്കറിൽ പിങ്ക് നിറം വരാൻ കാരണം ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ നമ്മൾ സോക്കെ ഓക്കെ ശ്രദ്ധിക്കുക സോഡിയം എന്ന പിന്നെ മൂലകം നമ്മുടെ ജലവുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആളും ഹൈഡ്രജനും ഉണ്ടാകുന്നത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ് ആൽക്കലിയാണ് ഓക്കെ എന്താണ് ആൽക്കലി ആയത് കാരണമാണ് നമ്മുടെ എ എന്ന പറയുന്ന ബീക്കറിൽ എന്ത് കളർ വന്നത് പിങ്ക് നിറം വന്നത് ഓക്കെ അപ്പൊ ഇത് വാതകണം അപ്പൊ സോഡിയവും ജലവുമായി പ്രവർത്തിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ആണ് ഉണ്ടാവുക അപ്പോ ആൽക്കലിയിലെ അഥവാ ആൽക്കലിയിലാണ് നമ്മുടെ ഫിനോഫ്തലിന്റെ കളർ എന്തായി മാറുന്നത് പിങ്ക് ആയിട്ട് മാറുന്നത് അപ്പൊ ജലത്തിൽ എന്തില്ല പിങ്ക് ഇല്ല അപ്പൊ നമുക്ക് ആൽക്കലി ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ലൈനിൽ എന്ത് ചേർത്താൽ മതി ഫിനോഫ്തലിൻ ചേർത്താൽ നമുക്ക് ആ കളർ എന്തായി മാറും പിങ്ക് നിറമാണോ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ കിട്ടിയതൊക്കെ ഏതൊക്കെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ പൊന്തുന്ന വാതകത്തെയാണെന്ന് പറയുന്നത് എച്ച് ടു എന്ന് പറയുന്നത് അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലി ആയത് കാരണമാണ് നമ്മുടെ ഫിനോഫ്തലിന് ആ ബീക്കറിൽ എന്ത് കളർ വന്നത് പിങ്ക് കളർ വന്നത് ഇത് ബി ബീക്കറിൽ എന്താണ് കളർ ലെസ് ആണ് അതോ കളർ ഇല്ല അത് ഓൾറെഡി ആ വാട്ടറിന്റെ കളർ തന്നെയാണ് നമ്മുടെ ബി ബീക്കറിൽ നമ്മുടെ രാസപ്രവർത്തന ഫലമായിട്ടുണ്ടായ ആൾക്കാരാണ് നമ്മളറിയാം അഥവാ സോഡിയവും നമ്മളെ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടായി നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എന്തുണ്ടായി എച്ച് ടു ഉണ്ടായി അല്ലേ ഇതിലെ അഥവാ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട രണ്ടാളുകളാണ് അല്ലേ നമ്മൾ കൊടുത്തിട്ട് എന്താണ് സോഡിയവും ജലവുമാണ് അല്ലേ ആ ആൾക്കാർ നമ്മൾ എന്ന് പറയും അഭികാരകൾ എന്താ പറയാ അഭികാരകം ഓക്കെ എന്താ പറയാ അഭികാരകം അഥവാ നമ്മൾ കൊടുത്ത ആൾക്കാർ എന്ന് പറയും അഭികാരകങ്ങളെന്നും നമ്മൾക്ക് കിട്ടിയത് എന്താണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിക്കാം നമ്മളെ അഥവാ രാസപ്രവർത്തനത്തിൽ നമ്മൾ കൊടുത്ത ആൾക്കാർ നമ്മൾ അഭികാരങ്ങൾ എന്നും കിട്ടിയ നമ്മൾ പ്രോഡക്റ്റിനെ നമ്മൾ പറയും ഉൽപ്പന്നങ്ങൾ എന്നുമാണ് പറയാം അപ്പോൾ ഇതിൽ അഭികാരകം എന്ന് വെച്ചാൽ സോഡിയവും ജലവുമാണ് നമ്മുടെ അഭികാരകമെന്നും അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു ആണെന്ന് പറഞ്ഞത് നമ്മുടെ ഉൽപ്പന്നവും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും നമ്മൾ അഭികാരകം ഏതാണ് അഥവാ ഉൽപ്പന്നം ഏതാണ് നമുക്ക് മനസ്സിലാവണം പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ അഥവാ
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ബിക്കർ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്യാം മഗ്നീഷ്യൻ കഷ്ണം ഇടാ ഓക്കേ ശ്രദ്ധിക്കാം മഗ്നീഷ്യൻ കഷ്ണം ഇടാ ഇനി ഇതിലേക്ക് നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇടാ ഓക്കേ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു കുമിള അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എന്താണ് ഒരു കുമിള പ്രത്യക്ഷപ്പെടും ഓക്കേ അപ്പോൾ ഇനി നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ സ്പർശിച്ചാൽ എന്താണ് ഭയങ്കര ചൂടാണ് ഉണ്ടാവുക മഗ്നീഷ്യം റിബൺ ഇട്ടു അതിലേക്ക് നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടപ്പോൾ ഒരു വാതകം ഉണ്ടായി അതിന് അടിഭാഗത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ചൂട് അനുഭവപ്പെടുന്നു നമ്മൾ ഓൾറെഡി എന്ത് കൊടുത്തിട്ടില്ല ചൂട് കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഈ സൈഡുകളിൽ എന്താണ് നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് ലാസ്റ്റ് എന്തുകൊണ്ടാണ് ചൂട് അനുഭവം ഓൾറെഡി എന്താണ് അതിന് ചൂട് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ലാസ്റ്റ് പ്രവർത്തനം ചെയ്ത ശേഷമാണ് അവിടെ എന്തുണ്ടായത് ചൂട് അനുഭവപ്പെട്ടത് കാരണം ഈ പ്രവർത്തനത്തിൽ അനേകം എന്ത് പുറത്തു വിടുന്നുണ്ട് താപം പുറത്തു വിടുന്നത് കാരണമാണ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ എന്ത് അനുഭവപ്പെടുന്നത് ചൂട് അനുഭവപ്പെടുന്നത് മഗ്നീഷ്യനും അഥവാ നമ്മുടെ അഥവാ HClലുമായി പ്രവർത്തിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായി എന്താണ് മഗ്നീഷ്യൻ ഹൈഡ്രോക്സൈഡും അതുപോലെ ആ വാതകം ഏതാണ് ഹൈഡ്രജനും പ്ലസ് താപവും ഉണ്ടായില്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത് താപരാസപ്രവർത്തനങ്ങൾ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ബീക്കറിൽ നമ്മളെ മഗ്നീഷ്യൻ ഇട്ടപ്പോൾ HCl പറഞ്ഞപ്പോൾ കുമിള ഉണ്ടായി അതാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഇനി ഈ ഭാഗത്ത് നമുക്ക് എന്തുണ്ടായി താപം ഉണ്ടായി നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത ആൽക്കലി ആണ് എന്താ പറയുന്നത് മഗ്നീഷ്യൻ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലി ശ്രദ്ധിക്കുക നമുക്കൊരു മറ്റൊരു പരീക്ഷണം നോക്കാം ഓക്കെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അഥവാ നന്നായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു ബോയിലിംഗ് ട്യൂബ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക അതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഇടാം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് നമ്മൾ എരിയുന്ന ചന്ദനത്തിരി നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ വായ ഭാഗത്ത് വെച്ച് നോക്കുക അപ്പം എന്തായിരിക്കും നിരീക്ഷണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് കത്തുന്നതായിട്ട് കാണാം അല്ലേ ഓക്കെ നമ്മുടെ ഈ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാകുമ്പോൾ ആവിൻ്റെ വായ ഭാഗത്ത് നന്നായിട്ട് കത്തും അപ്പം അവിടെ ഒരു വാതകം ഉണ്ടായിട്ടുണ്ടാവില്ലേ ആ വാതകമാണ് നമ്മുടെ എന്ത് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓക്സിജൻ എന്താണ് ഒരു ജ്വലന സഹായിയായ ഒരു വാതകമാണ് അതുകൊണ്ടാണ് ആ ഓക്സിജൻ ഉണ്ടായത് കൊണ്ടാണ് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് നന്നായി ആളി കത്തിയത് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് ആളി കത്താൻ അഥവാ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് നമ്മുടെ എന്ത് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് ട്യൂബിൽ അവശേഷിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മുടെ പഴയ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറാണോ അല്ല അപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അല്ലെ ഓക്സിജനൊക്കെ വന്നത് കാരണം അത് വിഘടിച്ചിട്ട് എന്തായാലും മാറി പല ആൾ അഥവാ പിന്നെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ല പിന്നെ അവശേഷിക്കുന്നത് ഈ പ്രവർത്തനം ഒരിക്കലും നമുക്ക് സാധ്യമല്ല അപ്പോൾ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കിയപ്പോൾ എന്താണ് പൊട്ടാസ്യം മാംഗനൈസും പിന്നെ മാംഗനീസ് ഓക്സൈഡും അതായത് ഓക്സിജനും ആണ് ഉണ്ടായിട്ടുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാ താപം കൊടുത്തപ്പോൾ പൊട്ടാസ്യം മാഗ്നറ്റൈറ്റും അഥവാ മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ആണ് നൈട്രജൻ പെർമാംഗനേറ്റ് വിഘടിക്കാൻ കാരണം അവിടെ എന്താണ് താപം ആഗിരണം ചെയ്തത് കാരണമാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത് അഥവാ പൊട്ടാസ്യം മാഗ്നറ്റൈറ്റും മാംഗനീസ് ഡയോക്സൈഡും പ്ലസ് എന്തുണ്ടായത് ഓക്സിജനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ താപം ആഗിരണം ചെയ്തുകൊണ്ടാണ് ഈ അഥവാ ഇത് വിഘടിക്കാൻ കാരണം അപ്പോൾ ഈ പ്രവർത്തനത്തെ നമ്മൾ പറയും താപം ആഗിരണ പ്രവർത്തനം എന്നാണ് പറയാം ഇഷ്യൂ നമുക്ക് നോക്കാം നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക HCl ലായനും നമ്മൾ ഒഴിച്ചാൽ എന്താ ഉണ്ടാവും അഥവാ അതിൻ്റെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് തണുപ്പാണോ അഥവാ ചൂടാണോ അനുഭവപ്പെടാന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ വായു അഥവാ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് സ്പർശിച്ചാൽ കാണാം നന്നായിട്ട് എന്തുണ്ടാവും ചൂട് അനുഭവപ്പെടും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എന്താണ് താപമോചക പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അഥവാ നമ്മൾ അഥവാ താപം പിന്നെ ആഗിരണം ചെയ്തിട്ട് ആ വസ്തു എന്തായാലും വിഘടിക്കുകയാണെങ്കിൽ എന്താണ് എന്ത് പ്രവർത്തനമാണ് താപ ആഗിരണ പ്രവർത്തനമാണ് അഥവാ ഒരു പ്രവർത്തന ശേഷം നമുക്ക് ഒരു അഥവാ പിന്നെയാണ് എന്താണ് ഹീറ്റ് താപം കിട്ടുന്നതെങ്കിൽ എന്താ പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനമാണ് അപ്പോൾ രണ്ട് പ്രവർത്തനമാണ് നമുക്കുള്ളത് എന്താണ് താപ ആപരാസ പ്രവർത്തനമാണുള്ളത് താപമോചക പ്രവർത്തനം താപ ആഗിരണ പ്രവർത്തനം താപമോചക പ്രവർത്തനം എന്ന് പറയും പുറത്ത് വിടുന്ന രാസപ്രവർത്തനങ്ങളെ എന്ന് പറയും താപമോചക പ്രവർത്തനങ്ങളെന്നും അഥവാ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയും താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുക അപ്പം നമ്മൾ പറഞ്ഞു അഥവാ എന്താണ്
നമ്മളെ പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് നമ്മൾ എരിഞ്ഞ ചന്ദനത്തിരി കാണിച്ചപ്പോൾ അവിടെ എന്താ ചൂടാക്കിയപ്പോൾ എന്തുണ്ടായി അഥവാ അത് വിഘടിച്ചിട്ട് നന്നായി ആളിക്കത്തി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിന് ഏതുതരം പ്രവർത്തനമാണ് നമ്മൾ താപം കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ അത് താപ ആഗിരണ പ്രവർത്തനമാണ് നമ്മൾ വേറെ പരീക്ഷണം ചെയ്തു അത് സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ HCl ഒഴിച്ചപ്പോൾ അതിൻ്റെ ഭാഗത്ത് എന്താണ് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഏത് പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനമാണ് താപമോചകം എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തന ശേഷം എന്തുണ്ടാവും താപം പുറത്ത് വിടുന്നുണ്ട് ഈ താപ എന്ന് പറഞ്ഞാൽ അഥവാ രാസപ്രവർത്തനത്തിന് താപം നമ്മൾ എന്ത് ചെയ്യുക ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ പറയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള എന്തൊക്കെയാണ് താപ ആഗിരണ പ്രവർത്തനത്തിന് ഉദാഹരണങ്ങളും താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണം നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് അയക്കുക ഓക്കെ താങ്ക് യു